എല്ലാവർക്കും നമസ്കാരമുണ്ട്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ എപ്പോഴെങ്കിലും നാണം കെടുത്തിയിട്ടുള്ള ഒരു ഇംഗ്ലീഷ് വാക്കെങ്കിലും ഉണ്ടാവും. അങ്ങനെ ഒരു വാക്കിനെ കുറിച്ചിട്ടാണ് ഞാൻ പറയാൻ പോകുന്നത്. എന്നെ നാണം കെടുത്തിയ ഇംഗ്ലീഷ് വാക്ക്, എം ബി എക്ക് പ്രോജക്റ്റ് ചെയ്യണം. ഇപ്പൊ പ്രോജക്ട് കേരളത്തിന് പുറത്തേ ചെയ്യാവൂ, നമ്മൾ തന്നെ സ്വന്തമായിട്ട് കമ്പനി കണ്ടെത്തി അപ്പോയിന്റ്മെന്റ് എടുത്ത് അവിടെ പോയി പണിയെടുത്ത് അതിന്റെ ബേസിൽ പ്രോജക്ട് ടൈറ്റിലൊക്കെ ക്രിയേറ്റ് ചെയ്ത് പ്രോജക്ട് സബ്മിറ്റ് ചെയ്യണം. നമ്മൾ കുറച്ച് പേരെങ്കിലും ഉഴപ്പി നടന്ന കാരണം സ്വന്തമായിട്ട് കമ്പനി ഒന്നും കണ്ടെത്താൻ പറ്റില്ല. അങ്ങനെ ഞാൻ, സുജിൻ വർഗീസ്, ധന്യ രാംദാസ്, വിജയ് തോമസ്, ഇങ്ങനെ നാല് പേർക്ക് കോളേജ് തന്നെ ഒരു കമ്പനി ഉണ്ടാക്കി തന്നു, ഉണ്ടാക്കി തന്നില്ല കണ്ടെത്തി തന്നു. ബാംഗ്ലൂരാണ്, ട്യൂലിപ്പ് ടെലികോം ലിമിറ്റഡ്. അപ്പൊ നമ്മൾ അവിടെ ചെന്നു. നമ്മളിങ്ങനെ അനാവശ്യമായിട്ട് വലിഞ്ഞു കയറി ചെന്നതായതുകൊണ്ട് അവർക്ക് തരാൻ പണിയൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മളവിടെ ഇങ്ങനെ ഗൂഗിൾ നോക്കുന്നു, ചായ കുടിക്കുന്നു, എല്ലാ ദിവസവും രാവിലെ വന്ന 11:30 ചായ, പിന്നെ ലഞ്ച് വൈകുന്നേരത്തെ ചായ, ഇത് മാത്രമായിരുന്നു കാത്തിരിക്കാൻ ഉണ്ടായിരുന്ന ഒരു കാര്യം. ഇങ്ങനെ അടിച്ചു പൊളിച്ച് ഒരു പണിയില്ലാണ്ട് പോണ സമയത്ത് കോളേജിൽ നിന്ന് മെയിൽ വന്നു, പ്ലീസ് സബ്മിറ്റ് യുവർ പ്രോജക്ട് ടൈറ്റിൽ ബൈ ടുമോറോ. നമ്മുടെ കയ്യിലാണെങ്കിൽ ഒന്നുമില്ല സബ്മിറ്റ് ചെയ്യാൻ. ഇപ്പൊ നമ്മൾ നമ്മുടെ സെയിൽസ് ഹെഡിന്റെ അടുത്ത് പറഞ്ഞു, സർ, വി ആർ ജോയിൻഡ് ഹിയർ ഫോർ പാസ്റ്റ് 1 വീക്ക്, വി ഡിഡ്ന്റ് ഗെറ്റ് എനി വർക്ക്, സോ കൈൻഡ്ലി അസൈൻ സം ഡ്യൂട്ടീസ് ഫോർ അസ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഡയലോഗ് അടിച്ച് പുള്ളി തിരിഞ്ഞു നോക്കണില്ല. സാധനം പലതവണ പറഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു, ഓക്കെ ഐ വിൽ കം ടു യുവർ പ്ലേസ്, ഐ വിൽ ഗിവ് യു സം വർക്ക് എന്നൊക്കെ പറഞ്ഞു. കുറെ നേരം കഴിഞ്ഞപ്പോൾ ഈ സെയിൽസ് ഹെഡ് ആയിട്ടുള്ള സുവിൻ എന്ന് പറയുന്ന ആള് അവിടേക്ക് വന്നു. ഞങ്ങളെ 4-5 പേര് നോക്കിയിട്ട് പറഞ്ഞു, ഓക്കെ യു ഗൈസ് നീഡ് സം വർക്ക് റൈറ്റ്, യെസ് സർ, സോ ടെൽ മീ who is more lethargic in your group, I will give him the first work. നമുക്ക് നമ്മളിങ്ങനെ എന്താണ് നമ്മളെ മറ്റൊരു ഉള്ളിനെ ചെന്നിരുന്ന ലെത്താർജിക്, നമുക്ക് ഈ വാക്കിന്റെ അർത്ഥം അറിഞ്ഞൂടാ. ഇപ്പൊ കേട്ടുകൊണ്ടിരിക്കുമ്പോ അറിയില്ല, അറിയാടാ ലെത്താർജിക് എന്ന വാക്കിന്റെ അർത്ഥം അറിഞ്ഞൂടാ. അപ്പൊ നമ്മളിങ്ങനെ ആകെ കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുന്നു. ഒരു ടെൽ മീ who is more lethargic in your group. അപ്പൊ ഇയാൾ ഈ ലെത്താർജിക് എന്ന് പറഞ്ഞപ്പോ ഇങ്ങനെ മുഖമൊക്കെ ഇങ്ങനെ ലെത്താർജിക് എന്ന് പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു എനർജറ്റിക് സ്മാർട്ട് എന്നൊക്കെ ആയിരിക്കുന്നു. ശരിക്കും ലെത്താർജിക് എന്ന വാക്കിന്റെ അർത്ഥം മടിയെന്നാണ്. പക്ഷെ നമ്മളിങ്ങനെ ലെത്താർജിക്, ആരെങ്കിലും മടിക്ക് ഇത്രയും നല്ലൊരു വാക്ക് കൊടുക്കും ലെത്താർജിക്. അപ്പൊ നമ്മളിങ്ങനെ ഒരു കണ്ണി പൊഴിടാൻ വേണ്ടി വളരെ നൈസായിട്ട് പറഞ്ഞു, സർ, വി ഓൾ ആർ ലെത്താർജിക്, യു ക്യാൻ ഗിവ് എനി വൺ ഓഫീസ് ടു വർക്ക് എന്ന് പറഞ്ഞു. അപ്പൊ പുള്ളി ഇങ്ങനെ ചോദിച്ചു, വെരി വെരി ഓണസ്റ്റ് പീപ്പിൾ, വളരെ സത്യസന്ധരായ പിള്ളേർ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ പുള്ളി പിന്നെയും ചോദിച്ചു, ഹു ഈസ് സ്ലൈറ്റ്ലി മോർ ലെത്താർജിക്. ഞങ്ങളിൽ കുറച്ചും കൂടി ലെത്താർജിക്കാരെന്ന് ചോദിച്ചപ്പോ എല്ലാവരോടും പറഞ്ഞു, സർ, വെൻ ഇറ്റ് കംസ് ടു പവർ പോയിന്റ് ആൻഡ് പ്രസന്റേഷൻ ഐ എം സ്ലൈറ്റ്ലി ലെത്താർജിക്, വെൻ ഇറ്റ് കംസ് ടു മേക്കിംഗ് പി പി ടിസ് ആൻഡ് കാൽക്കുലേഷൻസ് വിജയ് ഈസ് മോർ ലെത്താർജിക് എന്ന് പറഞ്ഞപ്പോൾ പുള്ളിക്ക് ഭയങ്കര ഇൻസൾട്ട് ആയിപ്പോയി. ഞങ്ങൾ പുള്ളിനെ കളിയാക്കാൻ ഇതുപോലത്തെ പോക്കുപോയി. അപ്പോഴാണ് നമ്മൾ പോയി ഗൂഗിൾ ചെയ്ത് നോക്കിയത് ലെത്താർജിക്കിന്റെ അർത്ഥം മനസ്സിലായത് എന്റെ പിഴ, എന്റെ പിഴ, എന്റെ വലിയ പിഴ എന്ന് മനസ്സിലായത്. നമ്മളോട് ചെന്ന് സോറിയൊക്കെ പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് ഇതിന്റെ അർത്ഥം അറിയില്ലായിരുന്നു. അങ്ങനെ പുള്ളിക്കാരൻ നമ്മളെ കളിയാക്കിയിരുന്നു. അപ്പോ എന്റെ നാണം കെട്ടിയിട്ടുള്ളൊരു വാക്ക് ലെത്താർജിക്കാണ്. അതിന്റെ അർത്ഥം ലേസി, ഇങ്ങനെ ഒരു ടയേർഡ് എന്നൊക്കെയാണ്. അപ്പൊ നിങ്ങൾ നാണം കെടുത്തിയിട്ടുള്ള ഒരു വാക്ക് ഉണ്ടെങ്കിൽ അത് കമന്റ് ആയിട്ടിടാം, ദൈവത്തോർത്ത് അതിന്റെ മീനിങ് കൂടി ഇടാം. അപ്പൊ ശരി, സ്റ്റേ ട്യൂൺഡ്.